Hello, Namaskaram. In the Oram series, we will do a video on the Acharna and Narenga Achar. Now, Narenga Achar is the Avishamaitilla Sazanangalana and the Lamanoka. I will put the Narenga edited in the Palita Narangana. We will cherry pieces like Murchidgana. We will do it Mulagu podi, Manyal podi, Kaduga, Patel mulaga, Uluviana, Uluvonovarata, Namkuna, Hodichedkan, Pulikia, Avishamaitilla, vinegar. Itre Sazanangalana, Namkunarangachar, Dakana Avishamaitilla, Namkini, Acharna preparation and deterra. Adi cuttiel or pan which showed the tender. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നല്ല എണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടുക് കുറച്ച് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മളുടെ വറ്റൽ മുളക് ചെറിയ പീസുകളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ചെറിയ പീസുകളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും ഒരു പച്ച കുത്ത് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ. നമ്മുടെ വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടി, 4 ടേബിൾസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനെഗർ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതും ഓപ്ഷണൽ ആണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അച്ചാറിന് മധുരം ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അതനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്ക് 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. Naranga achar almost ready ആണ്. നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കാം. കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് എത്ര നാൾക്ക് വേണമെങ്കിലും ഈ നാരങ്ങ അച്ചാർ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ നാരങ്ങ അച്ചാറിന്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.